പറയണ പോലെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മേനെ മാറ്റി നിർത്തി. ഞാൻ മുടിയൻ എന്ന് പറഞ്ഞ ആള് മുടിയൻ ഡ്രഗ് കേസിലകത്തായി. പക്ഷെ ഞാനിപ്പോ ഇത് വന്നിട്ട് പറയേണ്ട എന്താ അവസ്ഥ, ഹറാസിങ് ടോർച്ചറിങ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഭയങ്കര പേടിയാ ബ്രോ അവിടെ പോവാൻ. കാരണം അത് പറ്റണ സീരിയലാക്കി, ഞങ്ങടുത്ത് പറഞ്ഞത് സീരിയൽ ആക്കുന്നില്ല, ഞങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്തായിരുന്നു. ഞാൻ അമ്മയച്ചനൊക്കെ റിയാക്ട് ചെയ്തതാണ്. ഞാൻ 4 മാസം ഗുഡായിട്ടിരുന്നത്, പക്ഷെ 4 മാസം കഴിഞ്ഞിട്ട് ഉടനെ എന്റെ ക്യാരക്ടർ അവരുടെ ഡ്രഗ് കേസിൽ കൊടുക്ക. എന്തൊക്കെ രീതി നീ കരയണ്ട, നിനക്ക് ഇത്രയും സമൂഹമുണ്ട് മലയാളികള്. കാരണം മിണ്ടാണ്ടിരുന്ന മതിയല്ലോ എന്നെ കുറിച്ച്. അവര് എന്നെ വെച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ. എല്ലാ മലയാളികൾക്കുള്ളൊരു ഒരു ചോദ്യമാണ് തന്നെ കൂട്ടിക്കോ. ഇപ്പൊ ഉപ്പുമുളകിൽ എവിടാ? കാണാനില്ലല്ലോ. ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നോ? അതോ ഇല്ല അവിടെ കുടുങ്ങിപ്പോയോ? ഇല്ല, അവരുടെ കഥാപാത്രത്തില് ഞാനിപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബാംഗ്ലൂരിൽ എത്തിയത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെയാണ് അവിടെ ബാംഗ്ലൂർ എത്തുന്നത്. അപ്പൊ ഇത് പറയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് തന്നെ. കാരണം 4 മാസം ഇപ്പൊ കഴിഞ്ഞ 4 മാസമായി ഞാൻ പോളയിലില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, അതെ, ഈ 4 മാസമായിട്ടില്ലാത്ത മുടിയനെ ഇപ്പൊ ഇതിനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട്? ഓക്കെ ഓക്കെ, യെസ്, അതിനും കാരണമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂ തന്നിണ്ടാവില്ല. ഒരു ഇന്റർവ്യൂ എടുക്കേണ്ട അവസ്ഥയായിപ്പോയി. കാരണം അത്രയാണ് ഇപ്പൊ കഴിഞ്ഞ 4 മാസം. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ 4 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ കഥ പോകുന്നുണ്ട്, അതെനിക്ക് കുഴപ്പമില്ല, മനസ്സിലായോ? കഥ പോകുന്നുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ കഥ പോയി പോയി 4 മാസം ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് അകത്തുനിന്ന് കിട്ടിയതാ ഷൂട്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മുടിയൻ ബാംഗ്ലൂരില് ഡ്രഗില് അകത്തായി. അത് മുടിയൻ അറിഞ്ഞത് എങ്ങനെ? മുടിയൻ അറിഞ്ഞത് അകത്തുള്ള ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് പേരൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അത് പേര് പറയണ്ട. എന്തിരുന്നപ്പോഴും ഞാൻ ഈ ചോദിക്കുന്നത്, നാളെ ഇത് അറിഞ്ഞു കഴിയുമ്പോ ആളുകൾ ചോദിക്കും ഇറങ്ങാത്ത എപ്പിസോഡിനെ പറ്റി എന്തിനാ മുടിയൻ സംസാരിച്ചെന്ന്. അതിപ്പോ ഞാൻ പറയാൻ കാരണം, ഇതിപ്പോ ഞാൻ ഈ ഫുൾ കാര്യങ്ങൾ പറയുമ്പോ ചിലപ്പോ ആ എപ്പിസോഡ് ഇറങ്ങിയെന്ന് വരില്ല. ഇത് ഞാൻ അകത്തുനിന്ന് അടുത്ത വിശ്വസിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ്, നമുക്ക് ന്യൂസ് ആണ്. ഞാൻ മുടിയൻ എന്ന് പറഞ്ഞ ആളെ അത് എടുത്തു കഴിഞ്ഞു പോകും. അതാണ് ഏറ്റവും എന്റെ ഒരു ക്യാരക്ടർ അവര് അറിയിക്കാതെ അത് എടുത്തും കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞു അത് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ മുടിയൻ ഡ്രഗ് കേസിൽ അകത്തായി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 4 മാസമായിട്ട് എല്ലാരും ചോദിക്കുന്നു, ഉറപ്പായിട്ടും ചോദിക്കും. അതിപ്പോ ആരായാലും എന്റെ സ്ഥാനത്തുള്ള ഞാനല്ല, ആരാണ് ഈ ക്യാരക്ടർ ചോദിക്കും. കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ഈ അമ്മായിമ്മയും. ഈ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കാണാതിരിക്കും, ആരാണെന്ന് ചോദിക്കും. അത് നല്ലൊരു കാര്യം. ഞാനായതുകൊണ്ടൊന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിന് പുറമെ ഇതിപ്പോ 4 മാസമായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം കഥ ഞാൻ അമ്മായിമ്മയും അമ്മായിപ്പനായിട്ട് അടി ഉണ്ടാവുന്ന ഞാനാണ്. അവിടെ എന്റെ അച്ഛന്റെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ വന്നു സിറ്റ്കോം സീരിയലായി. മെയിൻ ആയിട്ട് അവിടെ നിന്ന് ഞാൻ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം ഇതാക്കേണ്ടി വന്നത് ഇത് സിറ്റ്കോം ആണ്. ബ്രോയ്ക്ക് അറിയാലോ ഇതൊരു സിറ്റ്കോം പരിപാടിയാണ്. സീരിയലാണോ അത്? ഇല്ല, ഞങ്ങൾ സീരിയലിന് ഒരിക്കലും സൈൻ ചെയ്തിട്ടില്ല. ഈ സാധനം കല്യാണം കഴിക്കണ മുന്നേ ഒരു നോർമൽ ആയിരുന്നു. എല്ലാവർക്കും അറിയാം ബീജം ഉൾപ്പെടെ എല്ലാം നോർമലായിരുന്നു. ബാംഗ്ലൂരിലോട്ട് ആരെങ്കിലും ഭാര്യനെ കെട്ടിട്ട് മാറി വെക്കാനാണോ? എടാ ആദ്യം നിന്റെ അത് കഴകത്തില്ല. അതോ നീയാ കടിക്കണമെങ്കിൽ ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പോയേക്കോ ബാംഗ്ലൂര്. പാരുവിനെ അമ്മേനെയും അച്ഛനെയൊക്കെ എന്റെ ഫ്രണ്ടും അല്ലേ തന്നെ. നമ്മുടെയൊക്കെ അച്ഛൻ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് ആഗ്രഹിക്കും. അതുപോലെ തന്നെ എന്റെ അച്ഛൻ ഫ്രണ്ടും അല്ലേ. ഈ പാറുവിനെ ഭയങ്കരമായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. പറയാനുള്ളതെല്ലാം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു. ഉറപ്പായിട്ടും പറഞ്ഞു. എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരൊക്കെ കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞു. ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് അതാണ് ഇപ്പോഴും കാര്യങ്ങളും വിഷമങ്ങളോ ഇത് നിങ്ങൾ അറിയാം. ഉറപ്പായിട്ട് അങ്ങനെ എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്റർവ്യൂ ഇട്ടതിനാണ് ഉറപ്പായിട്ടും. കാരണം അത് അത്ര വലിയ വെഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒരിക്കലും ഉപ്പുകളോട് കാണിക്കരുത്. പ്രേക്ഷകർ അവരത്രയും നമ്മൾ ഡീസെന്റ് ആയിട്ട് ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രേക്ഷകരാണ്. നാച്ചുറൽ